ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് ആര്? എ വാത്മീകി, ബി കുഞ്ചൻ നമ്പ്യാർ, സി എഴുത്തച്ഛൻ, ഡി ഇവരാരുമല്ല. ഉത്തരം എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിത? എ കൃഷ്ണഗാഥ, ബി അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, സി മഹാഭാരതം, ഡി ഭാഗവതം. ഉത്തരം അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അടുത്ത ചോദ്യം, ക്രോധം പരിത്യജിക്കേണം ബുദ്ധജനം, ക്രോധം കൊണ്ടുള്ള അനർത്ഥം. എ അഭിമാനം, ബി സ്വർഗപ്രാപ്തി, സി ബുദ്ധി, ഡി മനസ്താപം. ഉത്തരം ഡി മനസ്താപം. അടുത്ത ചോദ്യം, സുമിത്രയുടെ പുത്രൻ ഒറ്റപദമേത്? എ സൗമിത്രി, ബി സൗമിനി, സി സുമിത്രൻ, ഡി സൗമിത്രൻ. ഉത്തരം സൗമിത്രി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പഞ്ചഭൂതത്തിൽ പെടാത്തതേത്? എ അഗ്നി, ബി ആകാശം, സി അമ്പ്, ഡി വായു. ഉത്തരം സി അമ്പ്. അടുത്ത ചോദ്യം, പ്രാചീന കവിത്രയങ്ങൾ അല്ലാത്തതാര്? ചെറുശ്ശേരി, ബി കുഞ്ചൻ നമ്പ്യാർ, സി എഴുത്തച്ഛൻ, ഡി പൂന്താനം. ഉത്തരം ഡി പൂന്താനം. ഏഴാമത്തെ ചോദ്യം നോക്കാം, ചക്ഷുശ്രവണ ഗലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ വരികളിൽ ആരുടെ ഭോഗതൃഷ്ണയെയാണ് സാദൃശ്യപ്പെടുത്തുന്നത്? എ പാമ്പിൻ്റെ, ബി തവളയുടെ, സി മനുഷ്യൻ്റെ, ഡി ലക്ഷ്മണൻ്റെ. ഉത്തരം സി മനുഷ്യൻ്റെ. എട്ടാമത്തെ ചോദ്യം, ഭ്രാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? എ സഹോദരൻ, ബി മാതാവ്, സി ഭർത്താവ്, ഡി പിതാവ്. ഉത്തരം എ സഹോദരൻ. അടുത്ത ചോദ്യം, അസ്ഥി എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതെന്ത്? എ എല്ല്, ബി കല്യം, സി കീകസം, ഡി നീണം. ഉത്തരം ഡി നീണം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ വരികളിൽ എന്താണ് സ്വപ്ന സമാനമായി കൽപ്പിച്ചിരിക്കുന്നത്? എ കളത്ര സുഖം, ബി ഐശ്വര്യം, സി ആയുസ്, ഡി ലക്ഷ്മണകോപം. ഉത്തരം എ കളത്ര സുഖം. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും മൈത്രിയും ചഞ്ചലമാലയ സംഗമം ആലയ സംഗമത്തെ എഴുത്തച്ഛൻ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? എ സ്വപ്നത്തോട്, ബി ക്ഷണപ്രഭയോട്, സി തടിക്കഷ്ണത്തോട്, ഡി നദിയോട്. ഉത്തരം സി തടിക്കഷ്ണത്തോട്. സംസാരനാശിനിയായിട്ടുള്ളതെന്ത്? എ സമ്പത്ത്, ബി വിദ്യ, സി അവിദ്യ, ഡി സ്വപ്നങ്ങൾ. ഉത്തരം ബി വിദ്യ. അടുത്ത ചോദ്യം, ബുദ്ധജനം ചെയ്യേണ്ടതെന്ത്? എ വിദ്യാഭ്യാസം നേടണം, ബി വിശ്രമിക്കണം, സി ക്രോധം പരിത്യജിക്കണം, ഡി സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണം. ഉത്തരം വിദ്യാഭ്യാസം നേടണം. അടുത്ത ചോദ്യം, പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമായി വരുന്ന പദം ഏത്? എ ക്ഷീണിതർ, ബി കഷ്ടപ്പാടുള്ളവർ, സി പ്രായമായവർ, ഡി വഴിയാത്രക്കാർ. ഉത്തരം വഴിയാത്രക്കാർ. പതിനാറാമത് ചോദ്യം, സംസാരകാരിണിയായത് എന്താണ്? എ അവിദ്യ, ബി മോഹം, സി വിദ്യ, ഡി ക്രോധം. ഉത്തരം എ അവിദ്യ. പരിണാമിയായ മനുഷ്യദേഹത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? എ കൃമികളരിച്ചു പോകാം, ബി വെന്ത് വെണ്ണീറായി പോകാം, സി ജന്തുക്കൾ ഭക്ഷിക്കാം, ഡി സ്വർഗപ്രാപ്തി ലഭിക്കാം. ഉത്തരം സ്വർഗപ്രാപ്തി ലഭിക്കാം. പതിനെട്ടാമത്തെ ചോദ്യം, മോഹമാതാവ് ആകുന്നത് എന്താണ്? എ വിദ്യ, ബി അവിദ്യ, സി മോഹം, ഡി ക്രോധം. ഉത്തരം ബി അവിദ്യ. അടുത്ത ചോദ്യം, തെറ്റായ പദജോഡി ഏത്? എ സുമിത്ര സൗമിത്രി, ബി ഭീമൻ ഭൈമി, സി ഗന്ധർവൻ ഗാന്ധാരി, ഡി ജനകൻ ജാനകി. ഉത്തരം
സി ഗന്ധർവൻ ഗാന്ധാരി. ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം ഏത് കാണ്ഡത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ ബാലകാണ്ഡം, ബി യുദ്ധകാന്ഡം, സി അയോധ്യകാന്ഡം, ഡി സുന്ദരകാന്ഡം. ഉത്തരം സി അയോധ്യകാന്ഡം. അടുത്ത ചോദ്യം, ശ്രീരാമൻ ആരെയാണ് സാന്ത്വനിപ്പിക്കുന്നത്? എ ലക്ഷ്മണനെ, ബി ഭാര്യയെ, സി പിതാവിനെ, ഡി ജനങ്ങളെ. ഉത്തരം എ ലക്ഷ്മണനെ. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ്റെ കാവ്യപ്രസ്ഥാനം ഏത്? എ ഗാഥ, ബി കിളിപ്പാട്ട്, സി തുള്ളൽ, ഡി വഞ്ചി. ഉത്തരം ബി കിളിപ്പാട്ട് പ്രസ്ഥാനം. അടുത്ത ചോദ്യം, സൗമിത്രി എന്ന് വിളിക്കുന്നതാര്? എ ലക്ഷ്മണനെ, ബി സുമിത്രയെ, സി രാമനെ, ഡി ഭരതനെ. ഉത്തരം എ ലക്ഷ്മണനെ. വത്സ സൗമിത്രി കുമാര എന്ന സംബോധനയിൽ തെളിയുന്ന ഭാവമെന്ത്? എ ഉത്തരവാദിത്വം, ബി അധികാരം, സി മേധാവിത്വം, ഡി സ്നേഹവാത്സല്യങ്ങൾ. ഉത്തരം ഡി സ്നേഹവാത്സല്യങ്ങൾ. അടുത്ത ചോദ്യം, മത്സരാദ്യം എന്നതിൽ ഉൾപ്പെടാത്തതെന്ത്? എ വിദ്യ, ബി കാമം, സി ക്രോധം, ഡി മോഹം. ഉത്തരം എ വിദ്യ. അടുത്ത ചോദ്യം, മോഹത്തെ നശിപ്പിക്കുന്നതെന്ത്? എ അവിദ്യ, ബി മാത്സല്യം, സി ക്രോധം, ഡി വിദ്യ. ഉത്തരം ഡി വിദ്യ. മോക്ഷാർത്ഥി എന്ത് ചെയ്യണം? എ സന്യസിക്കണം, ബി വിദ്യാഭ്യാസം ചെയ്യണം, സി സത്യം പാലിക്കണം, ഡി ക്രോധം ത്യജിക്കണം. ഉത്തരം ബി വിദ്യാഭ്യാസം ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം, മുക്തിക്ക് വിഘ്നം വരുത്തുന്നതാര്? എ അവിദ്യ, ബി ക്രോധം, സി ദേഹാഭിമാനം, ഡി മഹാമോഹം. ഉത്തരം ബി ക്രോധം. നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും മറ്റാർക്കും ഇല്ലാത്തതെന്ത്? എ രാമനോടുള്ള വാത്സല്യം, ബി കർമ്മകുശലത, സി സത്യസന്ധത, ഡി രാമനോടുള്ള ആദരവ്. ഉത്തരം എ രാമനോടുള്ള വാത്സല്യം. ക്ഷണഭംഗുരം എന്ന് പറയുന്നത് എന്തിനെയാണ്? എ രാജ്യദേഹാദികൾ, ബി ആലയ സംഗമം, സി മർത്യജന്മം, ഡി കളത്രാദി സംഗമം. ഉത്തരം സി മർത്യജന്മം. അടുത്ത ചോദ്യം, ദർദൂരം എവിടെയിരുന്നാണ് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത്? എ പെരുവഴി അമ്പലത്തിൽ, ബി പാമ്പിൻ്റെ വായിൽ, സി ആലയത്തിൽ, ഡി തവളയുടെ വായിൽ. ഉത്തരം ബി പാമ്പിൻ്റെ വായിൽ. അടുത്ത ചോദ്യം, ആരാണ് ക്രോധം ഉപേക്ഷിക്കേണ്ടത്? എ മോക്ഷാർത്ഥി, ബി നൃണ, സി ബുദ്ധജനം, ഡി കളത്രാദികൾ. ഉത്തരം സി ബുദ്ധജനം. അടുത്ത ചോദ്യം, ധർമ്മക്ഷയത്തിന് കാരണമെന്ത്? എ ക്രോധം, ബി അജ്ഞാനം, സി മഹാമോഹം, ഡി അഹംബുദ്ധി. ഉത്തരം എ ക്രോധം. അടുത്ത ചോദ്യം, വിയോഗം എന്നതിൻ്റെ വിപരീത പദമേത്? എ നിയോഗം, ബി യോഗം, സി സംയോഗം, ഡി ദുർയോഗം. ഉത്തരം സി സംയോഗം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തതേത്? എ തൊക്ക്, ബി മാംസം, സി രക്തം, ഡി ജലം. ഉത്തരം ഡി ജലം. അടുത്ത ചോദ്യം, ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നതാര്? എ ജ്ഞാനികൾ, ബി പാന്ധർ, സി ആട്യൻ, ഡി ജനങ്ങൾ. ഉത്തരം ഡി ജനങ്ങൾ. പെരുവഴി അമ്പലത്തിന് തുല്യമായ പദമേത്? ഈ സത്രം, ബി ഭവനം, സി ആലയം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ സത്രം. മനുഷ്യർക്ക് അസ്ഥിരമായിരിക്കുന്നതെന്ത്? എ മോക്ഷം, ബി ധർമ്മം, സി വിദ്യ, ഡി ലക്ഷ്മി. ഉത്തരം ഡി ലക്ഷ്മി. അടുത്ത ചോദ്യം, മനുഷ്യർക്ക് പുനഃധ്രുവമായതെന്ത്? എ യൗവനം,
ബി ധർമ്മം, സി വിദ്യ, ഡി ലക്ഷ്മി. ഉത്തരം എ യൗവനം. അടുത്ത ചോദ്യം, പാന്ധൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്ത്? എ പാന്ധി, ബി പാന്ധ, സി പാന്ധാവ്, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ബി പാന്ധ. അടുത്ത ചോദ്യം, ദേഹം മൂലം എന്ത് നന്നല്ല എന്നാണ് പറയുന്നത്? എ സംസാരബന്ധനം, ബി മാനിക്കുന്നത്, സി മഹാമോഹം, ഡി ക്രോധം. ഉത്തരം സി മഹാമോഹം. അടുത്ത ചോദ്യം, നിന്നാൽ അസാധ്യമായില്ല ഒരു കർമ്മവും, ആർക്ക്? എ ലക്ഷ്മണന്, ബി ഭരതന്, സി രാമന്, ഡി ശത്രുഘ്നൻ. ഉത്തരം എ ലക്ഷ്മണന്. അടുത്ത ചോദ്യം, സ്വപ്ന സമാനമായതെന്ത്? എ ആലയ സംഗമം, ബി ആലോല ചേതസ്, സി കളത്ര സുഖം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം കളത്ര സുഖം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദി എന്ന പദത്തിൻ്റെ വിപരീത പദമല്ലാത്തത് ഏത്? എ വ്യാധി, ബി അന്ധം, സി അന്തം, ഡി അനാദി. ഉത്തരം സി അന്തം. അടുത്ത ചോദ്യം, ബുദ്ധി എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? എ ധി, ബി മനീഷ, സി മതി, ഡി മൃത്ത്. ഉത്തരം ഡി മൃത്ത്. അടുത്ത ചോദ്യം നോക്കാം. എഴുത്തച്ഛൻ്റെ കാവ്യത്തിലെ മുഖ്യരസം ഏത്? എ ഭക്തി, ബി തത്വചിന്ത, സി ഫലിതം, ഡി ഹാസ്യം. ഉത്തരം എ ഭക്തി. അടുത്ത ചോദ്യം, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? എ എഴുത്തച്ഛൻ, ബി കുഞ്ചൻ നമ്പ്യാർ, സി ചെറുശ്ശേരി, ഡി വള്ളത്തോൾ. ഉത്തരം എ എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, ആരുടെ പട്ടാഭിഷേകമാണ് മുടങ്ങിയത്? എ ലക്ഷ്മണൻ്റെ, ബി ദശരഥൻ്റെ, സി രാമൻ്റെ, ഡി സുമിത്രയുടെ. ഉത്തരം രാമൻ്റെ. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ അഹംബുദ്ധിക്ക് കാരണമെന്ത്? എ ശരീരചിന്ത, ബി ജ്ഞാനമില്ലായ്മ, സി ആലോല ചേതസ്, ഡി സമ്പത്ത്. ഉത്തരം ശരീരചിന്ത. ചക്ഷുശ്രവണൻ എന്നാൽ ആര്? എ പാമ്പ്, ബി തവള, സി രാമൻ, ഡി ലക്ഷ്മണൻ. ഉത്തരം എ പാമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്മണൻ കോപിക്കാനിടയായത് എന്തുകൊണ്ട്? എ ലക്ഷ്മണനെ അറിയിക്കാഞ്ഞതിനാൽ, ബി രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതിനാൽ, സി ഭരതന് രാജ്യം കൊടുക്കാഞ്ഞതിനാൽ, ഡി ലക്ഷ്മണന്റെ പട്ടാഭിഷേകം മുടങ്ങിയതിനാൽ. ഉത്തരം ബി രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതിനാൽ. സ്വപ്നതുല്യമായതെന്ത്? ഈ ഭോഗങ്ങൾ തേടുന്നത്, ബി പുത്രമിത്രാർത്ഥ കളർത്രാതി സംഗമം, സി ചഞ്ചലമാലയ സംഗമം, ഡി രാഗാതി സങ്കുലമായുള്ള ലോകജീവിതം. ഉത്തരം ഡി രാഗാതി സങ്കുലമായുള്ള ലോകജീവിതം. അടുത്ത ചോദ്യം, കാലത്തെ എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ഈ തവളയോട്, ബി പാമ്പിനോട്, സി ലക്ഷ്മണനോട്, ഡി ഇവയൊന്നുമല്ല. ഉത്തരം പാമ്പിനോട്. അടുത്ത ചോദ്യം, ഭോഗങ്ങളെ എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? ഈ സംസാരത്തോട്, ബി ആലയത്തോട്, സി മിന്നൽ പിണരിനോട്, ഡി പെരുവഴിയോട്. ഉത്തരം സി മിന്നൽ പിണരിനോട്. അടുത്ത ചോദ്യം, ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളിക്ക് സമം എന്ത്? എ മനുഷ്യജന്മം, ബി ഭോഗങ്ങൾ തേടൽ, സി ആലയ സംഗമം, ഡി കളത്ര സുഖം. ഉത്തരം എ മനുഷ്യജന്മം. അടുത്തൊരു ചോദ്യം, ക്ഷണപ്രഭ പോലെ ചഞ്ചലമായതെന്ത്? എ ക്രോധം, ബി ഭോഗങ്ങൾ, സി ആലയ സംഗമം, ഡി മോഹം. ഉത്തരം ബി ഭോഗങ്ങൾ. ലക്ഷ്മണൻ മാനസതാരിൽ നിരൂപിച്ചതെന്ത്? എ ലോകം ദഹിപ്പിക്കുന്നതിന്, രാമനെ വാഴിക്കുന്നതിന്, സി കൈകേയിയെ വധിക്കുന്നതിന്,
ഡി രാജ്യം ഭരിക്കുന്നതിന്? ഉത്തരം എ ലോകം ദഹിപ്പിക്കുന്നതിന്. അടുത്ത ചോദ്യം നോക്കാം. വേഗത്തിൽ നഷ്ടമായി പോകുന്നത് എന്താണ്? എ ലോഹം, ബി വഹ്നി, സി തവള, ഡി ആയുസ്. ഉത്തരം ഡി ആയുസ്. അടുത്ത ചോദ്യം. ദേഹാഭിമാനത്താൽ ഉണ്ടാകുന്ന രോഷം കാരണം എന്ത് സംഭവിക്കുന്നു? എ സംസാരബന്ധനം, ബി വെന്തു വെണ്ണീരാകും, സി ദോഷങ്ങൾ, ഡി വിയോഗം. ഉത്തരം സി ദോഷങ്ങൾ. അടുത്ത ചോദ്യം. രാഗാതി സമൂലമായുള്ള സംസാരം എന്തിനു തുല്യമാണ്? എ സ്വപ്നത്തിന് തുല്യം, ബി ഭോഗങ്ങൾ പോലെ, സി പെരുവഴി അമ്പലം പോലെ, ഡി പരിണാമിയായത്. ഉത്തരം സ്വപ്നത്തിന് തുല്യം. ദേഹം നിമിത്തം ജന്തുക്കൾ എന്തെല്ലാം നിരൂപിക്കും? എ രാജാവാണ്, ബി ശ്രേഷ്ഠനാണ്, സി മനുഷ്യൻ ശക്തനാണ്, മോക്ഷാർത്ഥിയാണ്. ഉത്തരം രാജാവാണ്. അടുത്ത ചോദ്യം. പഞ്ചഭൂതക നിർമ്മിതം എന്ത്? എ ദേഹം, ബി ലോകം, സി രാജ്യം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ ദേഹം. അടുത്ത ചോദ്യം. ദേഹാഭിമാനം കാരണം ലോകം ദഹിപ്പിക്കാൻ തീരുമാനിച്ചതാര്? എ ലക്ഷ്മണൻ, ബി കൈകേയി, സി ശ്രീരാമൻ, ഡി എഴുത്തച്ഛൻ. ഉത്തരം ലക്ഷ്മണൻ. ബുദ്ധജനം എന്ന പദത്തിന് യോജിച്ച പദം? എ ബുധനാഴ്ച ഉണ്ടായവർ, ബി ബന്ധപ്പെട്ടവർ, സി അറിവുള്ളവർ, ഡി ജനങ്ങൾ. ഉത്തരം സി അറിവുള്ളവർ. അടുത്ത ചോദ്യം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ ആർക്ക്? എ മനുഷ്യർക്ക്, ബി രാജാവിന്, സി രാമന്, ഡി ലക്ഷ്മണന്. ഉത്തരം എ മനുഷ്യർക്ക്. മായയാൽ നിർമ്മിക്കപ്പെട്ടതും പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുള്ളതും എന്ത്? എ മനുഷ്യ ശരീരം, ബി വിദ്യാഭ്യാസം, സി ദേഹാഭിമാനം, ഡി സംസാരകാരിണി. ഉത്തരം എ മനുഷ്യ ശരീരം. നദിയിലൂടെ ഒഴുകിപ്പോകുന്ന മരത്തടികൾക്ക് തുല്യമായിട്ടുള്ളത് എന്ത്? എ ആലയസംഗമം, ബി ലോകജീവിതം, സി ഐശ്വര്യം, ഡി സമ്പത്ത്. ഉത്തരം ആലയസംഗമം.